നമസ്കാരം ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. സന്ദർശക പാസിലെത്തി ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് ചാടിയിറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവർക്ക് പാസ് നൽകിയത് ബി ജെ പി എം പി. മൈസൂർ കുടക് എം പി പ്രതാപ് സിംഹ ഒപ്പിട്ട പാസാണ് ആക്രമികൾ ഉപയോഗിച്ചത്. സാഗർ ശർമ്മ എന്ന പേരിലാണ് പാസ് നൽകിയത്. പാർലമെന്റിനകത്തുനിന്നും പുറത്തുനിന്നുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ നാലു പേരെയാണ് സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തത്. പാർലമെന്റിനകത്ത് നിന്ന് പിടിയിലായത് സാഗർ ശർമ്മ, മനോരഞ്ജൻ എന്നിവരാണ്. രണ്ടുപേരും ബി ടെക് വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഖലിസ്ഥാൻവാദികളാണ് ഇവരെന്നാണ് പ്രാഥമിക നിഗമനം. ലോക്സഭയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവങ്ങൾ നടക്കുന്നത്. സന്ദർശക ഗാലറിയിൽ നിന്ന് രണ്ടുപേർ താഴേക്ക് ചാടുകയായിരുന്നു. ഭരണപക്ഷ എം പിമാർ ഇരിക്കുന്ന ഭാഗത്താണ് ചാടിയത്. സുരക്ഷാസേന ഉദ്യോഗസ്ഥരും എം പിമാരും ചേർന്ന് ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഷൂവിലൊളിപ്പിച്ച കളർ സ്മോക്ക് സ്പ്രേ പൊട്ടിക്കുകയായിരുന്നു. സഭാഹാളിലാകെ മഞ്ഞ നിറം പടർന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഭരണഘടനയോട് ഉത്തരവാദിത്തം നിറവേറ്റുക, ഏകാധിപത്യം അനുവദിക്കില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് അക്രമികൾ മുഴക്കിയത്. രണ്ടുപേരെയും സുരക്ഷാ വിഭാഗം പിടികൂടി. അക്രമത്തെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവച്ചെങ്കിലും രണ്ടു മണിക്ക് ശേഷം പുനരാരംഭിക്കുകയായിരുന്നു. ഇതിനിടെ പാർലമെന്റിന് പുറത്തും കളർ ബോംബ് പ്രയോഗിച്ച രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ ഭാരത് മാതാ കി ജയ്, ജയ് ഭീം എന്നീ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത്. അൻമോൾ, നീലം എന്നീ പേരുകളുള്ള രണ്ടുപേരാണ് പുറത്തുനിന്ന് പിടിയിലായത്. എന്നാൽ വൻ സുരക്ഷാ പരിശോധന നിലനിൽക്കുന്ന പാർലമെന്റിനകത്തേക്ക് കളർ സ്പ്രേയുമായി എങ്ങനെ എത്തിയെന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്. ലോക്സഭയുടെ സുരക്ഷയിൽ ഇത് വലിയ വീഴ്ചയാണെന്ന് കോൺഗ്രസ് എം പി കാർത്തി ചിദംബരം ചൂണ്ടിക്കാട്ടി. 20 വയസ്സ് പ്രായമുള്ള രണ്ട് യുവാക്കൾ പ്രേക്ഷകരുടെ ഗാലറിയിൽ നിന്ന് പെട്ടെന്ന് ഹൌസിലേക്ക് കടന്നെത്തിയെന്നും അവരുടെ കയ്യിൽ ഒരു കാനിസ്റ്റർ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ കാനിസ്റ്ററിൽ നിന്ന് മഞ്ഞപ്പുക പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതിലൊരാൾ സ്പീക്കറുടെ കസേരയിലേക്ക് ഓടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നും കാർത്തി ചിദംബരം വ്യക്തമാക്കി. അവർ ചില മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും പ്രത്യേകിച്ചും 2001 പാർലമെന്റ് ആക്രമിക്കപ്പെട്ട അതേ ദിവസത്തിലാണ് ഇത് സംഭവിച്ചതെന്നും കാർത്തി ചിദംബരം പറഞ്ഞു. അതേസമയം പാർലമെന്റിൽ ആർക്കും കടന്നു വരാനുള്ള സാഹചര്യമാണെന്ന് സമാജ്വാദി പാർട്ടി എംപിയും എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഭാര്യയുമായ ഡിംപിൾ യാദവ് പറഞ്ഞു. അവർ കാഴ്ചക്കാരായാലും മാധ്യമ പ്രവർത്തകരായാലും അവർ ടാഗുകൾ ധരിക്കാറില്ല. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഡിംപിൾ ചൂണ്ടിക്കാട്ടിയത്. ഇന്ന് പാർലമെന്റിൽ സംഭവിച്ചത് തികഞ്ഞ സുരക്ഷാ വീഴ്ചയാണെന്ന് താൻ കരുതുന്നുവെന്നും ലോക്സഭയ്ക്കുള്ളിൽ എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണെന്നും അവർ പറഞ്ഞു.